അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ എന്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ്, നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ തമാശയിലാവുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ സ്നേഹ നിങ്ങൾ ആരൊന്നും വിചാരിക്കില്ല. അല്ല, ഞങ്ങള് പരിചയമായിട്ട് കുറച്ച് നാളായി. Life is more peaceful and ipo for example ingante oru situation il njan valare adhigam stressed aayirikkum usually, appo inna because she is there I am far more relaxed. Oh that's ഇത് രതീഷാണ് ആലോചിക്കുന്നുണ്ടാവും ഒരു 10 വർഷം കഴിയട്ടെ അപ്പൊ കൊടുക്കും. അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോ ക്ഷമതാ കഥയൊക്കെ ഓക്കെ, വെരി ഗുഡ്, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് ഇറങ്ങുന്നത്? കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ഏതാണ്? സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ? എന്തൊക്കെയാണ് പരിപാടികൾ? പിന്നെ 6-pack ആപ്സ് വേണമെങ്കിൽ എന്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണ് എന്നൊക്കെയാണ് ഞാൻ എന്റെ ധാരണയാണ്. അപ്പൊ രതീഷ് ഭായി എന്നൊന്നുമില്ല, ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്പോഴാണ് എന്റെ കണ്ണു നിറഞ്ഞത്. എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വലിയ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴെപ്പോഴും ഈ അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാൻ, പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല ദിലീപേട്ടനും കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമ്മളത് കട്ട് ചെയ്തു. ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട്, അപ്പൊ നമ്മൾ സേഫാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി കേട്ടിട്ട്